Lockdown Ilavogal Tirumanikkunnathinu Vivitha Jilla Collectormarude Yogam Innu Cheru Mukhyamanthriyana Yogam Vilichirikkunnathu Lockdown Ilavogal Avashyappetta Vyaparikal Nadathunna Kadayadappu Samaram Vivitha Avashyangal Unnayicha Vivitha Sanghadanakal Nadakkunna Samarangalum Innu Thiruvananthapurathum Nadakkum Vivarangalumayi Thiruvananthapurathu Ninnum Jeevan Kumar Aanu Chernathu Jeevan Good Morning TPR Nirakku Ippolum Thaazhottu Varatha Oru Sthithiyaanu Samsthanathu Ullathu Athukondu Thanne Niyanthranangal തുടരുക തന്നെ ചെയ്യും എന്ന ഒരു സൂചനയാണോ ലഭിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഔദ്യോഗിക പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും ഉണ്ടാവുക പ്രിയ ഏറെ നിർണായകമായ ജില്ലാ കളക്ടർമാരുമായുള്ള മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസിംഗ് വഴിയുള്ള ആശയവിനിമയം ഇന്ന് വൈകിട്ട് 3:30 തിരുവനന്തപുരത്ത് നടക്കുക ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ICMR ഗേറ്റ് ലൈൻ പ്രകാരം 10 ൽ താഴേക്ക് ഈ ടിപിആർ നിരക്ക് എത്തിയെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ കൊടുക്കാൻ പാടുള്ളൂ എന്നതാണ് പ്രധാനമായും സെൻട്രൽ ഗവൺമെന്റ് ഗേറ്റ് ലൈൻ ആ ഗേറ്റ് ലൈൻ നിലനിൽക്കുന്നതാണ് പ്രധാനമായും ഇപ്പോൾ നമ്മളുടെ മുമ്പാകെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തടസ്സം വളരെ ഏതാണ്ട് ഒരു മാസത്തിലേറെയായി തന്നെ വളരെ കൺസിസ്റ്റൻ്റായി 13,000 അല്ലെങ്കിൽ 12,000 എന്ന റേറ്റിൽ എങ്ങനെ പോയാലും അത് 10,000 മുകളിലാണ് ഇന്നലെ മാത്രമാണ് അല്പം പരിശോധനകൾ കുറഞ്ഞപ്പോൾ 8,000 കടന്നത് 10,000 മുകളിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഇളവുകൾ അനുവദിച്ചാൽ ഒരുപക്ഷെ ഈ ഇപ്പോൾ നമ്മൾ നേടിയിരിക്കുന്ന ഈ നേരിയ ഒരു മുൻതൂക്കം അത് വലിയ രൂപത്തിൽ കൈവിട്ടു പോകുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനത്തെ ഏതാണ്ട് അവസാനത്തോട് കൂടി ആരംഭിക്കുകയും മെയ് മാസം പരിപൂർണമായും ജൂൺ മാസത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗവും പിന്നിട്ട് കഴിഞ്ഞ പരിപൂർണമായ ലോക്ക്ഡൗണിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ഈ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ഇനിയും ലോക്ക്ഡൗൺ നീട്ടേണ്ടതില്ല എന്നതാണ് ഒരു ഭാഗം ആളുകൾ പറയുന്നത് കാരണം അവരുടെ ജീവനോപാധികൾ ഇവ ഒന്നും തന്നെ വീട്ടിലിരിക്കാമെന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ഒരുപാട് ജനങ്ങൾക്കുണ്ടാവുന്നില്ല എന്നൊരാശങ്ക കൂടി സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പാകെ വരുന്നുണ്ട് ഈ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനാണ് വിവിധ ജില്ലകളിൽ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ് കൊണ്ടുവരാം പരമാവധി എങ്ങനെ ജനോപകാരപ്രദമായി നീങ്ങാം ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് മുഖ്യമന്ത്രി യോഗം ജില്ലാ കളക്ടർമാരുമായി വിളിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് 3:30 ഈ യോഗം നടക്കുക ഈ യോഗം ഇന്ന് ഇവിടെ ചേരുന്ന പശ്ചാത്തലത്തിൽ കൂടി ആണോ എന്നറിയില്ല എന്തായാലും ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരത്തിനും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽപ്പ് സമരത്തിനും ഉച്ചവരെ നിൽപ്പ് സമരത്തിനും അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒരു സമരങ്ങളുടെ ഒരു നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയതോടുകൂടി സമരങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ തിരുവനന്തപുരത്ത് അരങ്ങേറുന്നു എന്നത് ഔപാകികരമായ ഒരു വസ്തു കൂടിയുണ്ട് കാരണം നമ്മളെപ്പോഴൊക്കെ നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തുന്നുണ്ടോ അപ്പോഴെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകളെല്ലാം കൂട്ടത്തോടുകൂടി ആളുകളുമായി ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തുകയാണ് അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുര്യോഗം സമരങ്ങൾ വേണ്ട എന്നല്ല പക്ഷേ സമരങ്ങളിൽ നിയന്ത്രണങ്ങളോടുകൂടി ആളുകൾ പങ്കെടുക്കുക അതിനൊരു പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പുവരുത്തുക എന്നതല്ല പലപ്പോഴും കക്ഷികൾ കാണിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗം വ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തായാലും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമരം അതോടൊപ്പം കൺസ്യൂമർ ഫണ്ടിനെ തകർക്കുന്ന മദ്യനയത്തിൽ പ്രതിഷേധിച്ച് കൺസ്യൂമർ ഫണ്ട് എംപ്ലോയീസ് യൂണിയൻ INDUC നേതൃത്വത്തിൽ നടത്തുന്ന നിൽപ്പ് സമരം അതിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ 11:00 കെ മുരളീധരനാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് DYFI പ്രതിഷേധം രാവിലെ 11:30 സംസ്ഥാന വ്യാപകമായി ഇന്ന് DYFI നടത്തുന്ന സമരം ഇന്ന് സംസ്ഥാന വ്യാപകമായി ഉണ്ട് പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CPI നടത്തുന്ന പ്രതിഷേധം വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിലുണ്ട് ഈ പട്ടികജാതി വിഭാഗങ്ങളോടുള്ള സർക്കാർ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നടത്തുന്ന പ്രതിഷേധം വെള്ളയമ്പലം അയ്യങ്കാളി ഭവന് മുന്നിൽ ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന പ്രതിഷേധം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട് അർഹതപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് ഇല്ലാതാക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളാണ് സർക്കാരിനുള്ളതെന്നും
Kairali TV.